ACB മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. സാറ് തന്നെ പാടിയ പഴയ പാട്ടുകൾ ഏതെങ്കിലും റിപ്പീറ്റ് മോഡിൽ കേൾക്കാറുണ്ടോ? വനിതാ മാമിന് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ എപ്പോഴും പാടിക്കൊടുക്കുന്നത്, ഇപ്പോൾ സിംഗർ ആവുമ്പോൾ നമ്മൾ പൊതുവേ ചോദിക്കുന്നതാണ് വൈഫിന് ഇഷ്ടമുള്ള പാട്ട് ഏതാണ്, ഏത് പാട്ടായിരിക്കും പാടിക്കൊടുക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും? അതൊക്കെ സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യമാണ്, എനിക്ക് തോന്നുന്നില്ല. ഭാര്യയുടെ അടുത്തൊക്കെ ഭാര്യ അടുത്ത് വിളിച്ചിട്ട് കൺമണി നീയൻ കരം പിടിച്ച കണ്ണുകളിൽ പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഒരു ഭയങ്കര സിനിമാറ്റിക് ആണെന്ന് തോന്നുന്നു എനിക്ക്. നമ്മുടെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ചു എങ്ങനെയാണ് കല്യാണം കഴിയുന്നതിനും കുട്ടി ഉണ്ടാവുന്നതിനൊക്കെ എത്രയോ കാലം മുമ്പ് ഒരു ഈ ഇത്രയും നല്ലൊരു മറ്റേ താരാട്ട് പാട്ട് പാടാൻ പറ്റിയെന്ന് ചോദിച്ചു. അല്ലീളം പോകുന്ന രാജസാറിന്റെ പാട്ടിനെ പറ്റിയിട്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെ നോക്കേണ്ട കാര്യമുണ്ട്, എനിക്കറിയില്ല. 84 പാടിയ പാട്ടാണ്, എൻ്റെ മോളുണ്ടാവുന്നത് 90s. അപ്പോൾ നമ്മളൊരു കുട്ടിയെ ഉറക്കുന്നു എന്നുള്ളത് ആ മ്യൂസിക് ഡയറക്ടർ പറയുന്നത് അതേപോലെ. അപ്പം അങ്ങനെയാണെങ്കിൽ അഭിനയിക്കുന്ന ആൾ ഒരു ഒരാളെ കുട്ടി കൊല്ലുന്ന സാധനത്തിന് ശരിക്കും അങ്ങ് കൊല്ലുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യത്തിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വനിതയൊന്നും എൻ്റെ പാട്ടൊന്നും റിപ്പീറ്റ് മോഡലൊന്നും കേട്ടു. അവൾ ആ സമയത്ത് തമിഴ് PB ശ്രീനിവാസിൻ്റെ ഒരു ഭയങ്കര ആരാധികയായിരുന്നു. കാലങ്കളിൽ അവൾ വസന്തം, അതിൻ്റെയൊക്കെ ആരാധികയായിരുന്നു വനിത. ഭയങ്കര PBS ആയിരുന്നു. മലയാളം പാട്ട് ഞാനുമായിട്ട് അടുത്തതിന് ശേഷമാണ് കേൾക്കാൻ തുടങ്ങിയത്. പിന്നെ ദാസേട്ടൻ്റെ ഇപ്പം ഏത് പഴയ പാട്ടുകൾ ചോദിച്ചാൽ, കാരണം എൻ്റെ കാറിൽ എപ്പോഴും ഒരു 60s, 70s, 80s കൂടി ഉണ്ടാവില്ല. 80s ഒക്കെ ഞാൻ വന്നതിന് ശേഷമുള്ളത്, അതിനോട് എനിക്ക് വലിയ ക്രേസ് ഒന്നുമില്ല. സാർ പാടിയ ഒരു പാട്ടുകളും അങ്ങനെ സാർ കേൾക്കാറില്ല? എല്ലാവർക്കും കണ്ടു ഒരു ഫേവറേറ്റ്. നമുക്ക് നമ്മൾ പാടിയതിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്നൊക്കെ നല്ലോണം അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിരുന്ന, നമ്മൾ ആരാധിച്ചിരുന്ന ദാസേട്ടനെ പോലെയുള്ളവരെ, ജയേട്ടനെ പോലെയുള്ള സുശീല, ജാനകി, ഇവരുടെയൊക്കെ പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ കേൾക്കാറുള്ളത്. സത്യമായിട്ടും ഞാൻ എൻ്റെ പാട്ടുകളൊന്നും അങ്ങനെ. ഓക്കെ, സാറും വനിതാ മാമും ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിരുന്ന ആ സെറ്റിലൊക്കെ എന്തെങ്കിലും രസകരം രസകരമായിട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാവാത്ത കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഇതിൽ വരും. മറ്റേ ഈ അന്നത്തെ മാഗസിൻസിലുണ്ടല്ലോ സിനിമ സംബന്ധപ്പെട്ട ഈ ഓരോ സംഭവങ്ങളില്ലേ, അതിലൊക്കെ ഇങ്ങനെ ഓരോ ന്യൂസുകൾ വരും. ഇത് കിശി 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 പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ഞങ്ങൾ തീരെ ഉണ്ടാവാത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അന്നിങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രേമമാണ്, കത്തിജ്വലിക്കുന്ന പ്രേമമാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം അതിലൊരു പ്രാവശ്യം ന്യൂസ് വന്നതാണ് വിജയ ഗാർഡനിലെ ഏതോ ഒരു ഷൂട്ടിങ്ങിനിടയ്ക്ക് ഞങ്ങളെ രണ്ടുപേരെയും കാണാനില്ലാതായി. പിന്നെ നോക്കിയപ്പോൾ ഏതോ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് രണ്ടുപേരും കൂടി ഇങ്ങനെ ഭയങ്കര ലോകം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കാര്യം അവരുടെ കൂടെ അച്ഛനും അമ്മയൊക്കെ വരുന്നതാണ് എപ്പോഴും. അങ്ങനെയൊക്കെ വലുത് പറ്റിയിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഒന്നും ഉണ്ടായിട്ടില്ല, ആഗ്രഹം പറയാന്നുള്ളതേ ഉള്ളൂ. സാർ ഇപ്പോൾ പാട്ടുകളാണെങ്കിൽ ഏതാണ്ട് ഒരു 1000 സോങ്സ് മലയാളത്തിലും തമിഴിലും ചേർത്ത് അടുക്കുന്നു. ഒരു 30 ഫിലിംസോളം ചെയ്തിട്ടുണ്ട് അഭിനയം. പിന്നെ എന്തുകൊണ്ടാണ് സാർ ഇടയ്ക്ക് വെച്ചിട്ടൊരു ഗ്യാപ്പ് വന്നത്? അത് സ്വന്തമായിട്ട് വേണ്ട കുറച്ച് നാൾ ഗ്യാപ്പ് എടുക്കാം എന്ന് വിചാരിച്ചതാണോ? ഇല്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് സ്റ്റൈലായിട്ട് ഞാൻ ഇത് വേണ്ട എന്ന് വെച്ചതാണ്. വേണമെങ്കിൽ പറയണോ? പറയണ്ടോ? ഞാൻ പാട്ടായിരുന്നു നമ്മുടെ ഉള്ളിൽ, പിന്നെ എന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റാക്കി മാറ്റി എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും കൂടി. അപ്പം അങ്ങനെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1986 എൻ്റെ കല്യാണം കഴിയുന്നത്. സാധാരണ കല്യാണം കഴിഞ്ഞ് നടിമാരാണ് അഭിനയമൊക്കെ നിർത്തി പോകുന്നത്. സത്യത്തിൽ ഉണ്ടായത് എൻ്റെ അഭിനയം നിന്നുപോയി എന്നുള്ളതാണ്. 86 മൂകാംബിയിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം. അപ്പം അതിനുശേഷം ഞാൻ ബിസിയായിട്ട് റഹ്മാനും പിന്നെ ആ സമയത്ത് വിനീത് വരാൻ തുടങ്ങി. 86 എൻ്റിലൊക്കെ ആകുമ്പോഴേക്കും നക്ഷത്രങ്ങൾ വന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഡബ്ബിങ് ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് മദ്രാസ് വിട്ട് നിൽക്കാൻ വയ്യ നമുക്കത്. ആ സമയത്ത് വന്ന 2-3 മലയാള സിനിമകൾ ഞാൻ വിട്ടു എന്നുള്ളത് സത്യമാണ്, അത് സത്യമാണ്. പക്ഷേ നമ്മുടെ ആരോ പറഞ്ഞ പോലെ ഫിലിം ഇൻഡസ്ട്രിക്ക് നിങ്ങളെ ആവശ്യമില്ല, നിങ്ങൾക്കാണ് വേണ്ടത് ഫിലിംസ് എന്ന് പറയുന്ന പോലെ. പിന്നീട് അങ്ങോട്ട് പോയി ചോദിക്കലും ഞാൻ ഉണ്ടായില്ല. കാരണം ആ സമയത്ത് ഞാനും പാട്ടുകളായിട്ടാണെങ്കിലും ഡബ്ബിംഗ് ആയിട്ടാണെങ്കിലും ഞാൻ ബിസി ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. പാട്ടുകൾ കുറഞ്ഞ സമയത്തും എനിക്ക് ഡബ്ബിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് ഉണ്ടായില്ല. എന്നെ ചെന്നൈയിൽ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ സഹായിച്ചത് ഡബ്ബിംഗ് ആണെന്നുള്ള കാര്യം എനിക്ക് പറയാൻ യാതൊരു മടിയില്ല. അതൊരു സത്യമാണ്, സത്യത്തിൽ.
കുറേ ക്യാരക്ടേഴ്സ്, ഞാൻ പറഞ്ഞില്ല എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ ആർക്കൊക്കെ ഡബ് ചെയ്തു എന്നുള്ളത്. അത്രയും സിനിമകൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആക്ടർ, ആ സമയത്ത് തന്നെ ഞാനൊരു ആക്ടർ പ്ലേബാക്ക് സിംഗർ എന്നുള്ള ഒരു ലേബൽ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ പറയുന്ന പൈസ എനിക്ക് കിട്ടുമായിരുന്നു ഡബ്ബിങ്ങിന്. സാധാരണ ഡബ്ബിങ്ങിന് ആ സമയത്ത് വലിയ പൈസ കിട്ടുന്ന സമയമല്ല, പക്ഷെ എനിക്ക് കിട്ടുമായിരുന്നു. അത് കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പം ഇതൊക്കെ കാരണം അഭിനയത്തിന് വലിയൊരു ഗ്യാപ്പ് വന്നു എന്നുള്ളത് സത്യമാണ്. പാട്ടിന് എന്തുകൊണ്ട് ഗ്യാപ്പ് വന്നു അതിനുശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല സത്യത്തിൽ. അതെനിക്കിപ്പോഴും അറിയില്ല. എന്നെ ഞാനൊരു 2001 മറ്റേ പാടിയിട്ട് പിന്നെ ഞാനൊരു സിനിമയിൽ പാടുന്നത് 2012 മറ്റെയാണ്, ശരത്ത് വിളിച്ച് പാടിച്ചപ്പോൾ. പക്ഷേ എനിക്ക് അഭിമാനം തോന്നുന്നൊരു കാര്യം, ഇത്രയും ടോപ്പായിരുന്നില്ലെങ്കിൽ പോലും ഞാൻ 1000 അടുത്ത് പാട്ട് പാടി എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരു 3 സിനിമ കഴിയുമ്പോൾ പുതിയ 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 പാട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെ ഇവർക്കൊരു തുടർച്ച കിട്ടും പാട്ടുകൾ? അപ്പം ഞങ്ങൾക്കൊക്കെ അന്ന് ശ്യാം സാറും അർജുന മാഷനും എ ടി ഉമർ സാറും ഒക്കെ പാട്ടുകൾ തന്നു, ഇളയരാജ സാറും ഒക്കെ പാട്ടുകൾ തന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും പാട്ടുകൾ കിട്ടിയത്. ഇന്നത്തെ തലമുറയ്ക്ക് അത് കാരണം ഒരു ധൈര്യമായിട്ട് ഈ തൊഴിലെടുത്തിട്ട് വരണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ലൊരു ജോലി കയ്യിൽ വെച്ചുകൊണ്ടുള്ള ബാക്കി കളികൾ കളിച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക്, നമ്മുടെ കാരണം നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെടരുതെന്നുള്ള ഒരു വിചാരം കൊണ്ട് പറയുന്നതാണ്. അതിട്ട് ടോപ്പൊക്കെ ആയി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ജോലിയൊക്കെ വിട്ടോളൂ. പക്ഷേ അതുവരെ നമ്മൾ ധൈര്യം, ഞങ്ങളൊന്നും കളിച്ചവരി വിഡിത്തരം കളിക്കരുത്. എൻ്റെ അച്ഛനൊക്കെ പണ്ട് തന്നെ, ഞാനൊരു MA മ്യൂസിക് എടുത്തിട്ട് ഒരു PhD ഒക്കെ എടുത്തിട്ട് ഒരു കോളേജിൽ ലെക്ചറായിട്ട് വരണം എന്നുള്ളതായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. ഞാനതിന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ഞാൻ നല്ലൊരു മാസ്റ്റർ അല്ല, ഞാനൊരു നല്ല ഗുരുവല്ല, പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. എൻ്റെ മോളെ പഠിപ്പിച്ചിട്ട് എൻ്റെ മോള് പറയും, അച്ഛൻ എന്നെ ഇനി പാട്ട് പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു, കാരണം മതിയായി അവർക്ക്. അത് കാരണം അതൊക്കെ. അപ്പോൾ ഈ ഗ്യാപ്പ് വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലതിനൊന്നും നമുക്ക് ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് പ്രത്യേകിച്ചും സിനിമാ ഫീൽഡിൽ ഉത്തരം കിട്ടാറില്ല. ആ ഉത്തരം എനിക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല സത്യത്തിൽ എന്താ ഗ്യാപ്പ് വന്നത്. ഇപ്പോൾ അങ്ങനെ ഗ്യാപ്പ് വരുന്ന ഒത്തിരി പേര് ഇപ്പോൾ പുതിയ സിനിമകളിൽ, ഇപ്പോൾ പണ്ടൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അങ്ങനെ ഒരു റോളായിരുന്നു, ഇപ്പോൾ അത് മാറി ഒത്തിരി ക്യാരക്ടർ റോൾസൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ സാറിന് ഇനി അഭിനയത്തിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ സാർ അത് പ്രിഫർ ചെയ്യുമോ? എന്നെ വിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് അഭിനയിക്കും. എനിക്ക് വളരെ അപൂർവം 1-2 പേര് എന്നെ വിളിച്ചു ഈ അടുത്ത കാലത്ത്. ഞാൻ പോയി ചെറിയ അതൊക്കെ OTTയിലൊക്കെ റിലീസ് ചെയ്യാവും എന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള 1-2 ചെറിയ സംഭവങ്ങൾ ചെയ്തു. പക്ഷെ അതൊരു ശ്രദ്ധിക്കപ്പെടുന്നൊരു സാധനം വന്നാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. ഞാനിവിടെ ഉണ്ട്, ഞാൻ നോന്നൊന്നിനോടും പറഞ്ഞിട്ടില്ല, വിളിക്കാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സാറ്, ഇപ്പോൾ വനിതാ മാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു തമിഴ് കലാചാരം ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഇപ്പോൾ ദീപാവലി ടൈം കൂടെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പൊതുവേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ദീപാവലി, അതായത് തല ദീപാവലി എന്ന് പറയും, അത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു അതിൻ്റെ സ്പെഷ്യാലിറ്റിയോ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ? സത്യം പറയട്ടെ, എനിക്ക് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ഞാൻ കുഴപ്പത്തിച്ചാണ്. ഭാര്യയ്ക്ക് ആദ്യം വാങ്ങിക്കൊടുത്ത പ്രസന്റേഷൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നേ, വേറെ പിന്നെ വെറുതെ. എനിക്ക് ഓരോരുത്തരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അന്നത് കൊടുത്തു, അപ്പോൾ അവൾക്ക് വരുന്ന സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇന്റർവ്യൂവിൽ പറയുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഞാനിതൊന്നും ചെയ്തിട്ടില്ല. തല ദീപാവലി ഒന്നും എനിക്ക് ഓർമ്മയില്ല. അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരിക്കും, അത്രയൊക്കെ തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ. സത്യത്തിൽ ഓർമ്മയില്ല. ലേറ്റസ്റ്റ് ആയിട്ട് പാടിയ പാട്ട് ഏതാണ് ഫിലിംസിൽ? ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഒരു സിനിമ 1-2 ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാല് വെളിക്ക് വെളുപ്പാങ്കാലം എന്ന് പറഞ്ഞൊരു സിനിമ പാടി, ഒരു സിനിമയിൽ അഭിനയിച്ചു. അപ്പൊ അതിലൊരു പാട്ടിന്റെ സീക്വൻസ്, അതൊരു വലിയ കഥയാണ് സത്യത്തില്. അതില് മ്യൂസിക് ചെയ്യേണ്ടിയിരുന്നത് ബാലഭാസ്കറാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ ഇത്ര ഞാൻ പറയുന്നത് ഇപ്പൊ 3-4 കൊല്ലം മുമ്പത്തെ കാര്യമാണ്, 3 വർഷമെങ്കിലും ആയി കാണും. അപ്പോൾ ബാലു ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ ബാലു അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ക്യാരക്ടറായിട്ട് ഈ സിനിമയിൽ. അപ്പോൾ അതിലൊരു സീക്വൻസിൽ ഒരു പാട്ടിൻ്റെ ഇത് വന്നപ്പോൾ ഞാൻ ഡബ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, ആ സിനിമ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ബാലഭാസ്കർ രാത്രി 10 എൻ്റെ ഡബ്ബിംഗ് തിയേറ്ററിൽ വന്നു, ചേട്ടാ നമുക്ക് ഇതിലൊരു പാട്ട് പാടിയല്ലോ. ഞാൻ പറഞ്ഞു നന്നായിരിക്കും, പാട്ട് നന്നായിരിക്കും ആ സീക്വൻസിൽ. അല്ല ചേട്ടൻ പാടി. ഞാൻ പറഞ്ഞു ഞാനോ, നീ വല്ല പുതിയ പിള്ളേരെ വെച്ച് പാടിക്കും ബാലു, നമ്മളൊക്കെ എന്തിനാണ് പഴയ ജനറേഷൻ, എന്തിനാ ഒരാവശ്യമില്ല. അല്ലല്ലല്ല ഇത് അങ്ങനെയാണ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞതാണ്. അതിൻ്റെ 2 ദിവസമാണ് ബാലുവിന് ആക്സിഡൻറ്റ് പറ്റുന്നത്. അതിനുശേഷം ബാലു നമ്മളെ വിട്ടുപോയി. അതിനുശേഷം ആ സിനിമ ഒന്ന് നിന്നുപോയി എന്ന് തന്നെ പറയാം. പിന്നീട് അവർ അതേ സംഭവം
ബിജിപാലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ ബിജിപാലിൻ്റെ അടുത്ത് അവരിങ്ങനെ പറഞ്ഞു, ഇത് ശരിക്കും കൃഷ്ണേന്ദ്രൻ ചേട്ടനെ കൊണ്ട് പാടിക്കണമെന്ന് ബാലു പറഞ്ഞിരുന്നതാണ്. നമുക്ക് കൃഷ്ണേന്ദ്രൻ ചേട്ടനെ തന്നെ വിളിക്കാം എന്നിട്ട് ഞാൻ ബിജിപാലിൻ്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടി. അതൊരു നല്ല പാട്ടാണ്, ശ്രീരാഗത്തിൻ്റെ ബേസൊക്കെയുള്ള ഒരു പാട്ടാണത്. അതാണ് ഏറ്റവും അവസാനം സിനിമ എന്നുള്ള നിലയ്ക്ക് പാടിയത്. സിനിമ സിനിമയിൽ അതിപ്പോൾ ഇറങ്ങിയാലല്ലേ അത് സിനിമയിൽ വരുന്ന പാട്ടെന്ന് പറയാൻ പറ്റുള്ളൂ, അറിയില്ല. പിന്നെ വേറൊരു ഓൾഡ് ഒരു പാട്ട് സാറ് വീണ്ടും ഒരു പടത്തിന് വേണ്ടി പാടിയില്ലേ? അത് വെള്ളിച്ചില്ലം ഇത്. എൻ്റെ ആദ്യത്തെ പാട്ട് 40 കൊല്ലം മുമ്പ് 1981 സെപ്റ്റംബർ 28 ഞാൻ പാടിയ പാട്ട് 2021 സെപ്റ്റംബറിൽ ഞാൻ പാടി. മേരി ആവാസുള്ള മഞ്ജു വാര്യരും ജയസൂര്യ അഭിനയിക്കുന്ന സിനിമയിൽ പാടാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അവർ എന്നെ വിളിച്ച് പാടാൻ പറഞ്ഞത് തന്നെ എൻ്റെ ഒരു വലിയൊരു ഒരു സന്തോഷമായിരുന്നു എനിക്കത്. സാറിനോട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ വളരെ പോസിറ്റീവ് ഒരു ഫീലിംഗ് ആണ്. ACB പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാം ചുറ്റും കാണുന്നത് മുഴുവൻ നെഗറ്റീവാണ്. ഇതിനെ നമ്മളിങ്ങനെ വിചാരിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നും ഒരു കാര്യവുമില്ല. പണ്ടത്തെ സിനിമയിൽ പറഞ്ഞ പോലെ കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും. അപ്പം എന്നാൽ പിന്നെ ചിരിച്ചുകൂടെ നിയോഗിക്കുന്ന പോലെ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ജീവിതം, ഇതാണ് നമ്മുടെ ലോകം എന്നുള്ളത് കണ്ടിട്ടുള്ളൊരു ചിരി. അങ്ങനെ പോയാലേ നമുക്ക് പോസിറ്റീവായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ജീവിതം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.